ജയശങ്കർ ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് മാറിയത്? അല്ല, ഇതിൽ ശ്രീ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ അതിലൊരു വലിയ പരിധി വരെ മാധ്യമങ്ങൾ ഇതിന് കൊടുത്തൊരു ഊന്നലിലാണ് തെറ്റുപറ്റിയത്. ശ്രീ സുധാകരൻ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാണ് നമ്മൾ കേട്ടു. ഞാനതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനല്ല ഞാൻ, കോൺഗ്രസ്സുകാരനുമല്ല, അറിയാമല്ലോ. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ശ്രീ സുധാകരൻ ആവേശഭരിതനായിട്ട് പറയുന്നു. മുഖ്യമന്ത്രി ഒരു ചെത്തുകാരൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ്, ചെത്തുകാരൻ്റെ മകനാണ്. അദ്ദേഹം എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളാണ്, തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹം വലിയ ധൂർത്താണ് നടത്തുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് കോടികളുടെ ബാധ്യത ഖജനാവിനുണ്ടാക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തൊഴിലിനെ കുറിച്ചോ അല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ ഒരു ചർച്ചാ വിഷയം തന്നെയല്ല. ആനുഷംഗികമായിട്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം സംസാരിച്ചത് ധൂർത്തിനെതിരായിട്ടാണ്. അപ്പോൾ ധൂർത്ത് എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. പക്ഷേ മാധ്യമങ്ങൾ ഇദ്ദേഹം ചെത്തുകാരൻ്റെ മകനാണ് എന്ന ഭാഗത്തിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീമതി ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള ആളുകൾ ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന ഭാഗത്ത് അവർ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെത്തുകാരൻ്റെ മകൻ എന്ന രീതിയിൽ ആക്ഷേപിച്ചു. സത്യത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രീ സുധാകരനും അതുപോലെ വിജയനും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതിൽ ജാതികമായ അധിക്ഷേപം ഉണ്ടാകുകയില്ല, കാരണം രണ്ടുപേർക്കും ആ കാര്യം തുല്യമാണ്. പിന്നെ ചെത്തുകാരൻ്റെ മകൻ അല്ല എന്ന് ശ്രീ പിണറായി വിജയൻ തന്നെയും യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ചെത്തുകാരൻ്റെ മകനാണ്, അതിൽ അഭിമാനിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ കാര്യത്തിലും അപമാനത്തിൻ്റെ പ്രശ്നം.